നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ചപ്പാത്തിക്കുള്ള കൂട്ടാനാണ് ഇത് കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുക ചിലപ്പോൾ ഇങ്ങനെ ക്യാമറയിൽ കാണുമ്പോൾ ദാലാണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ടാവും അല്ലേ അവിടെ ഇവിടെ ജീരകമൊക്കെ ഇങ്ങനെ കാണാണ്ട് പക്ഷെ ദാലല്ല ഇനി കുറുമ പോലെ തോന്നുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുറുമയല്ല കുറുമയുടെ എന്താ പറയുക തേങ്ങയിൽ പെരുംജീരകം ഒക്കെ അരച്ച് ചേർക്കുക അങ്ങനത്തെ ഒരു രീതിയേ അല്ല വട്ടാഗ്രാമ്പ് ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ എന്താ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു വെജിറ്റബിൾ ഗ്രേവിയാണ് ഒരു വെജിറ്റബിൾ കറി എന്ന് പറയാം അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ ഗ്രേവി എന്ന് പറയാം കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല കണ്ടോളൂ നമ്മൾ പ്രഷർ കുക്കറിലാണ് ഈ കൂട്ടാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണത് ഇപ്പോൾ കണ്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടറാണ് ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ഒരു സ്വാദ് വ്യത്യാസം തോന്നും ഇനിയിപ്പോൾ ബട്ടർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കാണ്ടിരിക്കണ്ട കേട്ടോ അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം ഈ ബട്ടറിലേക്ക് ആദ്യം നമ്മൾ ഒരു അര ടീസ്പൂൺ അളവിൽ ജീരകം വറുത്തിടുകയാണ് ജീരകം എന്ന് പറയുമ്പോൾ സാധാരണ നല്ല ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് വേറെ പട്ട ഗ്രാമ്പു ഏലക്കായ അങ്ങനത്തെ ഒന്നും വേണ്ട അതുപോലെ കടുകൊന്നും നമ്മൾ വറുത്തിടണില്ല കേട്ടോ അര ടീസ്പൂൺ ജീരകം പൊട്ടിത്തുടങ്ങണ സമയത്ത് നമ്മളിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുകയാണ് ഇത് ചപ്പാത്തിക്ക് കൂട്ടാനുള്ള കൂട്ടാനാവുകൊണ്ടാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് ഒട്ടും വെളുത്തുള്ളിയൊന്നും കഴിക്കാത്ത ആൾക്കാർക്ക് ഇഞ്ചി മാത്രം ചതച്ചത് എടുത്താലും മതി ഒരു 30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ ഉള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചവാസന ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് അരച്ചു വച്ചിട്ടുള്ള ഉള്ളിയാണ് ചേർക്കുന്നത് അതായത് സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് 2 വലുത് ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കണം 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഉള്ളി അരച്ചത് നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ തക്കാളി അരച്ചത് ചേർക്കുകയാണ് വലിയ തക്കാളിയാണെങ്കിൽ ഉള്ളിയുടെ അളവ് പറഞ്ഞ പോലെ തന്നെ വലുതാണെങ്കിൽ 2 ചെറുതോ അടത്തരം വലുപ്പം ഉള്ളതാണെങ്കിൽ 3 ഇനി 2 മിനിറ്റ് തക്കാളി കൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വഴട്ടിയെടുക്കണം തക്കാളിയുടെ മുകളിലേക്ക് ബട്ടർ ചേർത്തത് തെളിഞ്ഞു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ അതായത് മസാലകൾ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഗരം മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് പകരം ഏതെങ്കിലും വെജിറ്റബിൾ മസാലയോ ചിക്കൻ മസാല അങ്ങനെ എന്തെങ്കിലും ഒരു മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ എടുക്കുക 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പൊടികൾ ഇനി ഈ പൊടികളെല്ലാം തക്കാളിയിൽ തന്നെ മിക്സ് ചെയ്ത് തക്കാളി ഉള്ളി പേസ്റ്റിൽ തന്നെ പൊടികൾ മിക്സ് ചെയ്തെടുക്കണം ചേർത്തിട്ടുള്ള മസാലകളുടെ പച്ചവാസന മാറണം ഇനി നമ്മൾ ചേർക്കുന്നത് ഒരിടത്തരം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് ഇടത്തരം വലിപ്പമുള്ളതാണെങ്കിൽ 2 എണ്ണം ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാം അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഞാൻ ഇതുപോലെ നന്നായിട്ട് ഉടച്ച് ചേർക്കണത് എന്തിനാന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ തേങ്ങയൊന്നും ചേർക്കണില്ല നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കണില്ല അപ്പോൾ ഒരു കൊഴുപ്പ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്ത് ചേർക്കുന്നത് ഒരു ക്യാപ്സിക്കം ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ ഈ സമയത്ത് ഉള്ളത് ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിൽ ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അല്ലെങ്കിൽ വേവിച്ച ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കോളിഫ്ലവർ കുറച്ച് ഒക്കെ കുറച്ച് കുറച്ചേ ചേർക്കാം ഒരുപാട് ചേർക്കരുത് കാരണം വെജിറ്റബിൾസ് ഒരുപാടുള്ള ഒരു കൂട്ടാനല്ല അത് വെജിറ്റബിൾസിൻ്റെ എണ്ണം നമുക്ക് മാറ്റി മാറ്റി ഡിഫറൻറ്റ് എടുക്കാം പക്ഷേ അതെല്ലാം ചെറിയ അളവിൽ വേണം എടുക്കാനായിട്ട് എന്തെങ്കിലും ഇപ്പോൾ ക്യാപ്സിക്കം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചവാസന മാറി എന്നുള്ളത് ഉറപ്പാക്കുക നമ്മൾ ആദ്യം അരച്ചിട്ടുള്ള ഉള്ളിയും തക്കാളി ആണെങ്കിലും പിന്നീട് ചേർത്തിട്ടുള്ള പൊടികളുടെ ആണെങ്കിലും അസലായിട്ട് ഇത് വരട്ടിയെടുത്തതിൻ്റെ പച്ചവാസന മാറിയിട്ടുണ്ട് ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കാരണം എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഉടച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉരുളക്കിഴങ്ങ് കട്ടിയായിട്ട് വരും അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൽ ഇനി ഒരു വിസിൽ അടിക്കാനുള്ളതാണ് ആ സമയത്ത് അടിയിൽ പിടിക്കും അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിൽ അങ്ങനെ കുക്കറിൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞു അപ്പോൾ ആ ഒരു വിസിലടിക്കുമ്പോൾ ശരിക്ക് എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ടാവും ഇതിന് എനിക്കൊരു സജഷൻ പറയാനുള്ളത് ഈ ക്യാപ്സിക്കം ആണ് ചിലർക്ക് ഇത്രയും വേവണത് ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ക്യാപ്സിക്കം അധികം വേവാൻ ഇഷ്ടമല്ലാത്തവർ ഇത് പ്രഷർ തുറന്നതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കണില്ല അതിന് പകരമായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒരു 10 കശുവണ്ടി അതായത് അണ്ടിപ്പരിപ്പ് അരച്ചത് കൂടിയിട്ട് ചേർത്തിട്ടുണ്ട് അതൊന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചപ്പാത്തിക്ക് കറി കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്ന് സ്വാദിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ അരച്ച് ചേർത്തിട്ടുള്ളത് അത് തികച്ച ഓപ്ഷണലാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ നിർത്താം കാഷ് അരച്ച് ചേർത്തിട്ടുള്ളത് ഒന്ന് തളച്ചോട്ടെ ഇനി ഇതിൽ നമുക്ക് നാടൻ ടച്ചിൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം ഇല്ലെങ്കിൽ മല്ലിയില ചേർക്കാം ഞാനിപ്പോൾ തൽക്കാലം കുറച്ച് കസൂരി മേത്തി അതായത് ഉലുവയുടെ ഇല ഉണ്ടല്ലോ അത് നല്ലൊരു വാസനയാണ് അത് ഒരു 1.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കാഷ് ശരിക്കും പേസ്റ്റ് ആക്കുമ്പോൾ എപ്പോഴും വേണ്ട എന്താ വെച്ചാൽ ചൂടുവെള്ളത്തിൽ കുറച്ചേരെ ഇട്ട് വെച്ചിട്ട് വേണം അരച്ചെടുക്കാൻ ഞാനിപ്പോഴാണ് അത് അരച്ചത് അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാതെ അരച്ചുകൊണ്ട്
I will try and comment on this.